അസ്സലാമു അലൈക്കും. മാണിക്കകല്ലാളും പുകലാളുമില്ല, ഞങ്ങള് മാത്രമുള്ളൂ. സത്യം പറഞ്ഞ കുഞ്ഞല്ലാതെ വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഇഷ്ടല്ല, കാരണം ചടപ്പാണ്. പിന്നെ ഐറിയില്ല, ലീനും ഇല്ല. ഇനിയിപ്പൊ ആരില്ലേലും കുഞ്ഞാടെ നമുക്ക് വീഡിയോ ഇങ്ങനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ഇല്ല. ശരിക്കും ഒരു മൂഡില്ലാത്ത വീഡിയോ. പക്ഷെ ഈ വീഡിയോ എടുക്കലേക്ക് നിർബന്ധമാണ്. കാരണം നമ്മളെ കുറെ നമ്മളെ ഫാമിലിത്ത് ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയും ഓരോ അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഈ വീഡിയോ എടുക്കൽ എനിക്ക് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ എന്നോ ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഒരുങ്ങിയത് റിസൾട്ട് എന്തായെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ആ കമന്റിനൊക്കെ കൂടെ റീപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാല് നടക്കൂലല്ലോ. പിന്നെ അതല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. കാരണം ഒന്നാമത് ഞാൻ കടപ്പിലായിരുന്നു, ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞാൻ ഓക്കെ ആയിട്ട്. എന്തെന്താ, രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞാൻ ഓക്കെ ആയിട്ട്. അപ്പോ പിന്നെ അതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ എടുക്കാൻ, എന്താ വെച്ചാൽ ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനൊരു സുഖല്ല, കാരണം അവിടെ എല്ലാരും ഉണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ പറ്റി കടപ്പിലായിരുന്നു. ഒന്നാമത് ഈ തലവേദൻ്റെ പ്രശ്നം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ഈ ഭാഗം മൊത്തം എനിക്ക് വേദന, കൈ ഇടത്തെ കാല് ഇടത്തെ ഭാഗം ഊര വേദന മാത്രമല്ലേ, എനിക്ക് ഊര കൊളത്തി പിടിച്ചിട്ടൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ ഈ തലവേദനയാണെങ്കിലും ഞാൻ തലവേദന ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഗുളിക കുടിച്ചിട്ട് മുണ്ടാതൊരു ഭാഗത്ത് കടന്നാൽ മതി വേദന സഹിച്ച്. പക്ഷെ ഈ ഊര കുളത്തി പിടിച്ചുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് ഒരാളുടെ സഹായം എന്തായാലും വേണം. കാരണം നീച്ചണമെങ്കിലും ബാത്റൂം പോകണമെങ്കിലും ഒക്കെ ഒരാളെ സഹായമാണല്ലോ. ആ ടൈമിലാട്ടോ ഞാൻ ശരിക്കും പേടിച്ചത്. അത്രയും ദിവസം എനിക്ക് ഒരു ടെൻഷനോ കാര്യമോ ഒന്നുമില്ല. ഇതിങ്ങനെയൊക്കെ എനിക്ക് തലവേദന വന്നിട്ടും ഡോക്ടർമാരിങ്ങനെ ഡോക്ടർ എന്താ പറഞ്ഞതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം, നമ്മൾ അന്ന് സ്കാനിങ് എടുത്ത് പോകുന്നതിന് ശേഷം പിറ്റേന്ന് റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയേക്ക് ഞാൻ നമ്മളെ അങ്കമാലിത്തെ ഡോക്ടർക്ക് അപ്പം തന്നെ ഇത് വിട്ടുകൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പറയുക, ഇതിൽ അത് അതേപോലെ നമ്മളെ പണ്ടത്തെ പ്രശ്നം അത് അതേപോലെ കടക്കണുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പിന്നെ ഇവിടെ നമ്മളവിടെ ഒരു ന്യൂറോളജി ഡോക്ടർ എഞ്ചി പോയിക്കോന്ന ന്യൂറോളജി ഡോക്ടറെ എന്താ പറയുക കാണിക്കുക. ന്യൂറോ സർജനെ എത്രയും കാലം കാണിച്ചിരുന്നത് ന്യൂറോ സർജനെ. അപ്പം ന്യൂറോ സർജനെ നിങ്ങൾ കാണിക്കരുത്. ന്യൂറോ സർജനെ കാണിച്ചാൽ എന്തായാലും ഒരു സർജറി ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ന്യൂറോളജി ഡോക്ടറെ കാട്ടെ, ഓരെന്താ പറയുന്നത് നോക്കിയിട്ട് എനിക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മൂൻ്റെ വൈഫും കൂടെ പിന്നെ അൽഷിഫിയിൽ പോയിട്ട് ന്യൂറോളജി ഡോക്ടറെ കണ്ടപ്പോൾ മൂബറോട് ഞാൻ ഒറ്റടി ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് തലവേദനയാണ്, പിന്നെ ഇപ്പം ഈ ഇടത്തെ കൈയും ഇടത്തെ കാലും ഇടത്തെ ഭാഗം ഊരൊക്കെ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞേക്കണേ മൂപ്പര്. ആ എന്ന് പറഞ്ഞിട്ട് വേഗം മോള് പുറത്തേക്കിരുന്നു, ഉമ്മ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിനോട് പറഞ്ഞാണ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായി പറഞ്ഞു എന്താ പറയുക, ഓള് സർജറി ചെയ്യണ്ടാന്ന് കരുതിയിട്ടാണ് നിങ്ങളെ അടുത്തേക്ക് വന്നത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മരുന്ന് എഴുതൂല, പിന്നെ ന്യൂറോ സർജനെ തന്നെ നിങ്ങൾ കാണിക്കണം, ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം സർജന്, നിങ്ങൾ നേരെ പോയി കണ്ടാൽ മതി. എന്താണല്ലേ അങ്ങനെ എന്താ പറയുക, ഡോക്ടർ വിചാരം എനിക്ക് എൻ്റെ അസുഖത്തിനെ കുറിച്ച് അസുഖം ഇപ്പോൾ വീണ്ടും വന്നതൊന്നും എനിക്കറിയില്ല എന്നുള്ളൊക്കെ ഒരു ഇതിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ എനിക്ക് ഞാൻ ഇതെല്ലാം കലക്കി കുടിച്ചതാണെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. അങ്ങനെ മൂപ്പര് ന്യൂറോ സർജനെ കാണിക്കാൻ പറഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ ന്യൂറോ സർജനെ കാണിച്ചു. കാണിച്ചപ്പോൾ മൂപ്പര് ഇതേപോലെ ഒരു മണിക്കൂർ ടൈമിൻ്റെ പഴയ സ്കാനിങ്ങും എന്താ പറയുക സർജറിൻ്റെ മുന്നത്തെ സ്കാനിങ്ങും സർജറി കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങും പിന്നെ കഴിഞ്ഞ വർഷത്തെ സ്കാനിങ്ങും ഇപ്പോഴത്തെ സ്കാനിങ്ങും ഒക്കെ ഒരു മണിക്കൂർ ടൈം എടുത്ത് നോക്കിയിട്ടോ പിന്നെ അത് അതേപോലെ നമ്മളെ സ്കാൻ അൽഷിഫിയുടെ സ്കാൻ സെൻറ്ററിക്ക് പിന്നെ അയച്ചിട്ട് അവിടുത്തെ ഡോക്ടറും ഒക്കെ കൂടെ രണ്ട് മൂന്ന് ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. സർജറി ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ സർജറി ആദ്യം കഴിഞ്ഞത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പം ഇനി അവിടെ ഇല്ല, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് കീറുക, അങ്ങനെ പറഞ്ഞു ഡോക്ടർ.
എന്തായാലും ഇപ്പോൾ എനിക്ക് ഈ ഊരൻ്റെ പ്രശ്നം, എനിക്ക് മെയിനായിട്ട് ഈ ഊരെ കൊളത്തി പിടിച്ചെന്ന പ്രശ്നം കേട്ടോ അന്ന്. കാരണം എൻ്റെ ഈ അടുത്ത ഭാഗം ഊരെ അങ്ങോട്ട് കൊളത്തിയിട്ട് എനിക്ക് ഒന്നിനും കഴിയില്ല. നമ്മൾ നീച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, പക്ഷേ മലന്ന് കിടക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അനങ്ങ തിരിയാനും അറിയാനും കുമ്പിടാനും അങ്ങനത്തെ ഒന്നും കഴിയാത്തൊരവസ്ഥ. ഒരാളെ സഹായം എന്തായാലും വേണം, ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തലക്ക് ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞു. ശരിക്കും ഈ ബാക്കിയുള്ള വേദനകൾ എന്താണ് വരാൻ കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ അത് നമ്മളെ ഈ അസുഖം തന്നെ അത് സ്പൈനൽ കറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പൈനലിൻ്റെ ഒരു MRI കൂടെ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു 5 ദിവസത്തിന് മരുന്ന് എഴുതാം, അത് കുടിച്ചിട്ട് എങ്ങനെയാണ് വേദനേൻ്റെ പോക്ക് നോക്കിയിട്ട് അതിന് ശേഷം സ്പൈനലിൻ്റെ MRI എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയേക്കാൻ നമ്മൾ അങ്കമാലിത്തെ ഡോക്ടർക്ക് വിളിച്ചിട്ട് രാജസാർക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഒരു MRI സ്പൈനലിൻ്റെ എടുക്കാനാണ് ഇപ്പോൾ ഇവർ പറയുന്നത്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ഇറങ്ങാനും സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് ഇനി അതൊരു ഡൗട്ട് വേണ്ടല്ലോ, അതൊന്ന് എടുത്തളിയെന്ന് പറഞ്ഞു. എന്തായാലും അന്ന് എടുത്തില്ല, ഇനിയിപ്പോൾ 5 ദിവസത്തിന് മരുന്ന് എഴുതിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി നല്ല പ്രശ്നം ഒരൊക്കെ അതിനൊക്കെ വരികയാണെങ്കിൽ അപ്പം എടുക്കാമെന്ന് കരുതി. അപ്പോഴൊക്കെ ഡോക്ടർ അശ്വിത ഡോക്ടർ ഡോണ്ട് വെറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടെ കോട്ടത്, ഞാൻ പറയാം എനിക്ക് അങ്ങനെ ടെൻഷനേ ഇല്ല സാറേ, കാരണം എന്താ പറയുക എന്തിനും ഞാൻ തയ്യാറാണ്, സർജറിക്ക് മാത്രം ഞാൻ തയ്യാറല്ല, ബാക്കിയെല്ലാം എല്ലാത്തിനുള്ള മനസ്സ് എനിക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് പോകുന്നു. പോകുന്നതിന് ശേഷം സത്യം പറഞ്ഞ വല്യർത്താനം പറയേ ഇക്കോട്ട് ഒരു ടെൻഷനില്ല ടെൻഷനില്ല അത് എല്ലാവരോടും പറഞ്ഞ് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഊര ഇങ്ങനെ തന്നെയായി. ഈ കൊളത്തിയ സംഭവം വീണ്ടും ഇതേപോലെ കൊളത്തി, കൊളത്ത് വിട്ടിയെന്ന് അത് ആദ്യം പിന്നെ ഇതേപോലെ കൊളത്തി. അന്ന് രാത്രി ശരിക്കും അതുവരെ എൻ്റെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഉമ്മ പോവുകയും ചെയ്തു. അന്ന് രാത്രി ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ എന്താ പറയുക അത് സ്പൈനൽക്ക് ഇറങ്ങിയിക്കണോ ഇല്ലേ, അങ്ങനെ ഒരു ടെൻഷൻ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സ്പൈനൽക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തലയിൽ എന്തായാലും ഉണ്ട്, സ്പൈനൽക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനൊരു ടെൻഷൻ വന്നു. എന്തായാലും ഡോക്ടർ ഇങ്ങനെ സ്പൈനലിൻ്റെ MRI എടുക്കാൻ പറഞ്ഞതല്ലേ, അതെന്തായാലും നാളെ തന്നെ പോയിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ അതൊരു ടെൻഷൻ വെച്ച് നടക്കേണ്ട, അതിൻ്റെ റിസൾട്ട് എന്തടക്കും. ഞാൻ അപ്പം തന്നെ എടുക്കാൻ പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, ഇനി എന്തിനാ വെച്ച് നീട്ടണം, ഇപ്പം തന്നെ എടുത്തുകൂടെയത് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ ഡോക്ടർ എന്തായാലും ഇങ്ങനെ മരുന്ന് എഴുതിയതല്ലേ, കുടിച്ചിട്ട് എന്താണ് വിവരം എന്ന് വെച്ചിട്ട് എടുക്കാന്നുള്ളതിൽ അങ്ങനെ ഞാനോട് പറഞ്ഞു. എന്തായാലും നേരെ വെളുത്തേക്കരെ ഞാൻ പോയി സ്കാനിങ് എടുക്കാൻ വേണ്ടി പോയിട്ട് സ്കാനിങ് എടുത്ത് നേരെ അശ്വിയിൽ പോയിട്ട് റിസൾട്ട് കാണിച്ചു. റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ, അതിന് മുന്നേ ഞാൻ നമ്മളെ റിസൾട്ട് കിട്ടിയേക്കനെ നമ്മളെ അങ്കമാലിത്തെ ഡോക്ടർക്ക് വിട്ടെടുത്തു കേട്ടോ. ഡോക്ടർ പറഞ്ഞു അത് ഡിസ്കിന് ഊരൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് അത് സ്പൈനലിൽ പോയിട്ട് ഒരതാണ്, അപ്പം അതുകൊണ്ടാണ് ആ ഒരു വേദന വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതും നമ്മളെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർജറി ചെയ്യാനേ പറയുള്ളൂ, ഊരക്കും സർജറി ചെയ്യാനേ പറയുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും നമ്മളെ കോഴിക്കോട് മുക്കത്തുണ്ട് ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് 1 ആഴ്ച കിഴി കെട്ടിയിട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പോഴും കുട്ടികളും ഇല്ലാതെ കുട്ടികളെ ഇട്ടിട്ട് ഞാൻ പോകണ്ടേ, ആ ഒരു ടെൻഷൻ ഉണ്ടായതുകൊണ്ടൊക്കെ. എന്തായാലും ഞാൻ നമ്മളെ അശ്വിയിൽ പോയിട്ട് ഈ ഇതും കൂടെ ആ ഡോക്ടർ എടുക്കാൻ പറഞ്ഞാൽ ഡോക്ടർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ മൂപ്പരെ പോയിട്ട് ഈ റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്കിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ മൂപ്പര് സർജറി ചെയ്യാനൊന്നും പറഞ്ഞില്ല, എന്താണ് എക്സസൈസും മരുന്നുകളും ഒക്കെ തന്ന് വിട്ട്. പക്ഷേ പിന്നെ നമ്മളെ എനിക്ക് വേദനക്ക് നിന്നിട്ടും ഊര കൊളത്തി പിടിച്ചാലും അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ അംഗമാലിത്തെ ഡോക്ടർ പറഞ്ഞു നല്ലെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ തേച്ചിട്ട് ചൂട് പിടിച്ചാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ചെയ്തതുകൊണ്ട് ഊരൻ്റെ കൊളത്ത് വിട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. കാരണം വേദന ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേദന അവിടെ കടന്നുകൾ സഹിച്ചാൽ മതി, ഈ കുളത്തൊക്കെ കുളത്തിൽ പിടിച്ചാലൊക്കെ നമുക്ക് എന്തായാലും ഒരാളെ സഹായം വേണം, നീച്ചണമെങ്കിലും ഇനിയിപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ഒക്കെ നമുക്ക് ഒരാളെ സഹായം വേണമല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ കുളത്ത് വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ ഞാൻ നമ്മളെ അങ്കമാലിത്തെ ഡോക്ടർ എനിക്ക് 5 ദിവസത്തിന് മരുന്ന് എഴുതി തന്നു തലേൻ്റെ ഈ പ്രശ്നത്തിന് തന്നെ. ആ മരുന്ന് കുടിച്ചിട്ട് എന്താണ് ഏതാണ് നമ്മളെ തലവേദനേൻ്റെ പോക്ക് നോക്കിയതിന് ശേഷം മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഇംഗ്ലീഷ് മരുന്നാണ്, വൈറ്റമിനും കാൽസ്യം അങ്ങനത്തെ ഒക്കെ മരുന്നാണ്, നമ്മൾ മാറ്റം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് കഷായം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പച്ചമരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് 5 ദിവസം കുടിച്ചിട്ട് എന്താണ് വിവരം എന്ന് വെച്ചിട്ട് അത് എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മരുന്ന് കുടിച്ചാൽ തുടങ്ങിയിട്ട് 5 ദിവസമായി ഇന്നക്കിന്. ഈ 5 ദിവസമായിട്ട് എനിക്ക് തലവേദന ഇല്ല. പിന്നെ തലവേദന ഇല്ല എന്ന് മാത്രമല്ല, എൻ്റെ മറ്റേ വേദനകളും ഏകദേശമൊക്കെ കുറഞ്ഞു. ഊരൻ്റെ പ്രശ്നം കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. പിന്നെ കൈയും കാലും ആ ഒരു പ്രശ്നമൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും അലംബില്ല, ഞാൻ ഏറെക്കുറെ ഓക്കെ ആയി. ഏറെക്കുറെ അല്ല, ഒരു വിധം കുറച്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ തലവേദന പൂർണ്ണമായിട്ടും മാറിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ 5 ദിവസമായിട്ട് എനിക്കില്ല. പിന്നെ ഞാൻ അന്ന് ഇതിന് മുന്നേ കണ്ണട ഡോക്ടർ എഴുതി തന്നിരുന്നല്ലോ, കണ്ണൊക്കെ എനിക്ക് ഭയങ്കര കടച്ചിലായിരുന്നു. അപ്പം കണ്ണട ഞാൻ എഴുതി തന്നു എന്നല്ലാതെ ഞാൻ ഉപയോഗിക്കലില്ല. ഇനിയിപ്പോൾ ഈ കണ്ണട വെച്ചിട്ട് എൻ്റെ ഈ കണ്ണിൻ്റെ കടച്ചിലും ഇതൊക്കെ മാറുമോ അല്ലയോ അറിയാൻ വേണ്ടിട്ട് ഇപ്പോൾ 5 ദിവസമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് കണ്ണടയും വെക്കലുണ്ട്. അപ്പം അതും പിന്നെ നമ്മളെ ഗുളികയും കൂടെ ഒക്കെ കൂടെ ആയിട്ട് ഇപ്പോൾ ഈ 5 ദിവസമായിട്ട് എനിക്ക് തലവേദന ഇല്ല. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്. ബാക്കിയുള്ള വേദനകളും ഒക്കെ ഏകദേശം കുറഞ്ഞു, തലവേദനയും കുറഞ്ഞു. ഇനി ഈ മരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 5 ദിവസം, ഇപ്പോൾ 5 ദിവസത്തിന് മരുന്ന് എഴുതിയ കഴിഞ്ഞു. ഈ ഗുളിക 5 ദിവസം കൂടെ കുടിച്ചാൻ പറഞ്ഞാണ്. കുടിച്ചതിന് ശേഷം ഡോക്ടർ അങ്ങോട്ട് ചെന്നിട്ട് ഈ മരുന്ന് എന്താ ഇങ്ങനെ ഉരുറ്റി തരിക, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, കഷായം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞേക്കണ്. അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് 3 മാസം തുടർച്ചയായിട്ട് കുടിച്ചതിന് ശേഷം നമ്മളെ ബ്രെയിനിൻ്റെ സ്കാനിങ് ഒന്നും കൂടെ എടുത്തിട്ട് അതെന്തായി ആ ഒരു സംഭവം ചുരുങ്ങിയേക്കണോ ഇല്ലേ എന്നൊക്കെ നോക്കണം എന്നാണ് ഇപ്പോൾ നമ്മളെ അങ്കമാലിത്തെ രാജു ഡോക്ടർ പറഞ്ഞത്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ മൂപ്പരെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ അൽഷിബീത ഡോക്ടർമാരൊക്കെ സർജറി ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ വിളിച്ചത് മൂപ്പരെയാണ്, എന്താണ് ഇവർ സർജറി ചെയ്യാൻ പറയുന്നുണ്ട്. പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഒരാടെ പറയട്ടെ നമുക്ക് സർജറി ഒന്നും ചെയ്യണ്ടോന്നോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എന്തായാലും മൂപ്പരെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. സർജറി ചെയ്യാൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ അങ്ങനെ വെല്ലോ ഒഴിവാക്കി. കാരണം എനിക്ക് സർജറി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഞാൻ അതിൻ്റെ ABCD എനിക്ക് ശരിക്കും അറിയണോണ്ടേ, കാരണം ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ ABCD അറിയാലോ, അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ശരിക്കും നമ്മളെ ഫസ്റ്റത്തെ ഡെലിവറിക്ക് നമുക്ക് ഒരു പേടിയില്ലാതെ നമ്മൾ കൂളായിട്ട് ചെല്ലും. അതേപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ആണെങ്കിന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര പേടിയില്ല പോകും, പക്ഷെ ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. വേറെ ഞാൻ വേറെ എന്തെങ്കിലും മരുന്നുകൾ, ആ മരുന്നുകളൊക്കെ നോക്കി പോവുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ എന്താ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുക എന്ന് പറയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളും എല്ലാവരെയും പ്രാർത്ഥന എനിക്കും വേണം. ഒരുപാട് ആൾക്കാർ കമൻറ്റ് കണ്ടു, ഭയങ്കര സന്തോഷമായി. സന്തോഷം എങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെന്ന് അറിയില്ല, അത്ര സന്തോഷമായി. അത്രയും ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം ഇനി നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം. ഓർമ്മ കിട്ടുന്ന ടൈമിലൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആയിരക്കുട്ടി ഉറങ്ങാണ്, ലീനുവിനെ ഞാൻ കുറേ വിളിച്ചോള് വന്നില്ല. അപ്പോൾ എന്നാൽ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.